വയനാട്ടിലെ ദുരിതബാധിത മേഖലയിൽ ഇന്ന് പ്രത്യേക തിരച്ചിൽ നടത്തും. ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയാണ് പരിശോധന. NDRF അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ 14 അംഗ സംഘമാണ് തിരച്ചിലിനുള്ളത്. രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. രതീഷ്, ഇന്ന് വയനാട് പ്രത്യേക തിരച്ചിൽ നടത്തുകയാണ്. പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. അതിന്റെ അവസാന ഘട്ടവും പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വയനാട് നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും ശ്രീകാർത്തിക, ഈ ദുരന്ത ബാധിതരുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗത്തിൽ പ്രത്യേകമായി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരത്തിൽ ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള മേഖലകളിൽ പ്രത്യേക സംഘങ്ങൾ, അതായത് 14 അംഗങ്ങൾ അടങ്ങിയ ഒരു സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്താൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് ആനടിക്കാപ്പ് മുതൽ ഈ സൂചിപ്പാറ മേഖല വരെയുള്ള ഭാഗത്ത് 6 കിലോമീറ്റർ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി സംഘം തിരച്ചിൽ നടത്തും. NDRF സംഘങ്ങൾ അടങ്ങിയ പ്രത്യേക സംഘം തന്നെയാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുക. ഇനി 119 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇവരെ കണ്ടെത്തുക എന്നതാണ് ഏറെ വെല്ലുവിളി. ഇത്തരത്തിൽ ഈ ബന്ധുക്കളും ഇവരുടെ ദുരന്ത ബാധിതരും കഴിഞ്ഞ ദിവസം മുട്ടിലിൽ നടന്ന പ്രത്യേക യോഗത്തിൽ ചീഫ് സെക്രട്ടറി പ്രധാനമായും ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ തിരച്ചിൽ നിർത്താൻ പാടില്ല. തങ്ങളുടെ കാണാതുള്ള തങ്ങളുടെ ഉറ്റവരെ ഒരു ഭാഗമെങ്കിലും, ശരീരത്തിന്റെ ഒരു ഭാഗമെങ്കിലും കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം വിദേശം യോഗത്തിൽ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് പ്രത്യേകമായി ഒരു തിരച്ചിൽ നടത്തുക. മറ്റു മേഖലകളിൽ ഒന്നും തന്നെ തിരച്ചിൽ ഉണ്ടാകുകയില്ല. ഏതായാലും സ്വീകാർത്തിക സൂചിപ്പിച്ചതുപോലെ ദുരന്തബാധിത മേഖലകളിൽ നിന്നുള്ളവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ 758 കുടുംബങ്ങളെയും ക്യാമ്പുകളിൽ നിന്ന് മാറ്റി സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും അതോടൊപ്പം തന്നെ വാടക വീടുകളിലേക്കും മാറ്റിക്കഴിഞ്ഞതോടുകൂടി തന്നെ ക്യാമ്പുകളുടെ പ്രവർത്തനം സ്കൂളുകളിൽ നിന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതായത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ ക്യാമ്പുകളായി പ്രവർത്തിച്ച സ്കൂളുകളുടെ പ്രവർത്തനം ആരംഭിക്കും. ഇതോടുകൂടി തന്നെ സർക്കാർ ഇനി പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പ്രധാനമായും കടക്കുന്നത്. ശ്രീകാർത്തിക,